ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഈ അധ്യയന വർഷത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത് ഈ പുസ്തകത്തിന്റെ അവസാന പാഠമായ കൗമാരം ജീവിതത്തിന്റെ പൂക്കാലം എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവരും തന്നെ കൗമാര പ്രായത്തിൽ കൂടി കടന്നു പോകുന്നവരാണ്. എന്താണ് ഈ കൗമാരം എന്ന് പറയുന്നത്? 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് കൗമാരപ്രായം അല്ലെങ്കിൽ ടീനേജ് എന്ന് പറയുന്നത്. ടീനിൽ അവസാനിക്കുന്ന നമ്പേഴ്സ്, അതായത് 13, 14 അങ്ങനെ ഉള്ള നമ്പേഴ്സിൽ അവസാനിക്കുന്നത് കൊണ്ടേയാണ് നമ്മൾ ഈ ടീൻ ഏജ് എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ സമയത്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും അനേക മാറ്റങ്ങൾ സംഭവിക്കാം. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അറിയുവീൻ എന്ന്. അതായത് നമുക്ക് നല്ലത് തിരഞ്ഞെടുക്കുവാനുള്ള തിരിച്ചറിവിന് വേണ്ടി സൃഷ്ടാവിനെ അറിയുക. നമുക്ക് ഈ പ്രായത്തിൽ അനേകം പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നല്ലത് തിരിച്ചറിയുവാനുള്ള ബോധ്യം അല്ലെങ്കിൽ തിരിച്ചറിവ് കിട്ടുന്നതിന് വേണ്ടി സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുവാൻ ആണ് വിശുദ്ധ വേദപുസ്തകം ഉത്ബോധിപ്പിക്കുന്നത്. കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടക്കുമ്പോൾ അനേകം വഴിത്തിരിവുകളുണ്ട്. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുവാനുള്ള സാധ്യത, നമ്മുടെ ഭാവി എങ്ങനെ വഴിതിരിക്കാം, അങ്ങനെ അനേകം വഴിത്തിരിവുകൾ ടീനേജിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും. ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടും വൈകാരികപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ആത്മീകപരമായിട്ടും ഭാവനാസമ്പുഷ്ടമായിട്ടും നിങ്ങൾക്ക് ആ മാറ്റങ്ങൾ സംഭവിക്കാം. ശാരീരികമായിട്ട് എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിങ്ങൾക്കറിയാവുന്നതുപോലെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് എന്ന് പറയുമ്പോൾ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ബാലരമ ബാലഭൂമി ഇതിൽ നിന്നൊക്കെയും മാറി കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയാസ് ഇതിലേക്ക് മാറുന്നു. ജീവിതത്തെക്കുറിച്ച് ശരിയായ ബോധ്യമുണ്ടാകണമെങ്കിൽ ന്യൂ ജനറേഷൻ സോഷ്യൽ മീഡിയാസിൽ മാത്രം ചുറ്റിപ്പറ്റി നിന്നാൽ പോരാ. പുസ്തകങ്ങളിൽ കൂടിയുള്ള അറിവ് അത്യാവശ്യമാണ്. ഇതാണ് ഇന്റലക്ച്വലായിട്ട് അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ, അതായത് നിങ്ങളെല്ലാവരും ഒക്കെ തന്നെ ഈ പ്രായത്തിൽ മൊബൈൽ ഇല്ല എങ്കിൽ പേരൻസിനോട് വഴക്കിട്ട് എങ്ങനെയെങ്കിലും മൊബൈൽ മേടിക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് വാട്സപ്പ് അല്ലെങ്കിൽ പിന്നെ ഫേസ്ബുക്ക് അങ്ങനെ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിൽ കൂടുതൽ സമയം കണ്ടെത്തുകയും പുസ്തകങ്ങളിൽ കൂടിയുള്ള ആ പോക്ക് ഒട്ടും തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വൈകാരികമായ മാറ്റം അല്ലെങ്കിൽ ഇമോഷണൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ബാല്യത്തിൽ നിങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുന്നു, സ്കൂളിൽ പോകുന്ന ഒരവസ്ഥയല്ല അല്ലെങ്കിൽ നഴ്സറി പോയ ഒരവസ്ഥയല്ല നിങ്ങൾ 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും ഒക്കെ സ്കൂളിൽ പോകുമ്പോൾ. നിങ്ങൾ മറ്റുള്ളവരെ കൂടി ചിന്തിക്കുവാനും അവരെ കരുതുവാനുമുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നു. സോഷ്യൽ അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ട് എന്ന് പറയുമ്പോൾ, അനേകം ഡിസ്ക്രിമിനേഷൻ നമ്മുടെ ഉള്ളിൽ വന്നു പറ്റുന്നു. ടീനേജിൽ നമ്മൾ കുഞ്ഞുകുട്ടികൾ അല്ലെങ്കിൽ ബാലന്മാരുടെ അവസ്ഥയല്ല നമ്മളുടെ ടീനേജിലെ അവസ്ഥ. നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നു, നീ ഏത് കാസ്റ്റാ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട്
ആ അവൻ്റെ നിറം വെള്ള, ഞാൻ കറുത്തത്, അങ്ങനെയുള്ള പല ചിന്തകളും നമ്മളുടെ മനസ്സിൽ കടന്നുകൂടുന്നു. ജാതി, മതം, വിശ്വാസം ഇവയൊക്കെയും നമ്മുടെ ഉള്ളിൽ കയറുകയും നമുക്ക് അതൊക്കെ തിരിച്ചറിയുവാനുള്ള ഒരു സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു ഈ കാലഘട്ടത്തിൽ. സ്പിരിച്വൽ അല്ലെങ്കിൽ ആത്മീകമായി മാറ്റം എന്ന് പറയുമ്പോൾ, ബാല്യകാലങ്ങളിൽ അമ്മച്ചിമാർ പറഞ്ഞു തന്നിരുന്ന കഥകളായിരുന്നു നമ്മുടെ ആത്മീകതയുടെ ഒരു വശം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, അതായിരുന്നു നിങ്ങളുടെ ആത്മീകത എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠിപ്പിക്കലുകൾ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കഥകൾ, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ അനേകം കഥകൾ, ഇതൊക്കെയായിരുന്നു നമ്മുടെ ആത്മീക അനുഭവങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ കൗമാരമാകുമ്പോൾ ബാല്യങ്ങളിൽ നമ്മൾ പഠിച്ചത് ഗ്രഹിക്കുവാനും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാനും ഒക്കെ സാധ്യത ഉണ്ടാകുന്ന ഒരു കാലം. തെറ്റാണെന്ന് അത് നമുക്ക് തോന്നിയാൽ അതെന്തുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ചിന്ത ഈ കൗമാരപ്രായത്ത് നിങ്ങളിലെല്ലാം ഉളവാകുന്നു. ഇനിയും ഈ കൗമാരപ്രായത്തിൽ അനേകം പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ സംഭവിക്കാറുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ശാരീരികമായിട്ട് ഒത്തിരി വളരുന്നു. ടീനേജിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് ആണ് പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് കാരണമാവുന്നത്. ഞാൻ പറയാതെ തന്നെ അറിയാം, പെൺകുട്ടികൾക്ക് ഒരു രീതിയിലും ആൺകുട്ടികൾക്ക് മറ്റൊരു രീതിയിലും ശാരീരിക വളർച്ച ഉണ്ടാകുന്നു. പിന്നെ നിങ്ങൾ തമ്മിൽ ഞാനാണോ സുന്ദരി, നീയാണോ സുന്ദരി, ഞാനാണോ സുന്ദരൻ, നീയാണോ സുന്ദരൻ, അങ്ങനെ അങ്ങനെയുള്ള പല ചിന്തകൾ നമ്മളുടെ മനസ്സിനെ കൂടുതൽ പ്രശ്നാതീതമാക്കുന്നു. യുവതീ യുവാക്കളുടെ പരസ്പര ആകർഷണമാണ് മറ്റൊരു പ്രശ്നം. എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചില രീതിയിലെങ്കിലും ആകർഷണം തോന്നിയേക്കാം. അതുപോലെ തന്നെ ചീത്ത പുസ്തകങ്ങൾ വായിക്കുക, ചീത്ത പടങ്ങൾ കാണുക, അങ്ങനെ അങ്ങനെ അനേകം ടെൻഡൻസികൾ നമുക്ക് തോന്നുവാൻ സാധ്യതയുണ്ടാകുന്ന ഒരു കാലം. ഇവിടെയൊക്കെ ക്രിസ്തീയ മൂല്യങ്ങൾ യുവതീ യുവാക്കൾക്ക് വഴികാട്ടിയാകണം. നമ്മൾ സൺഡേ സ്കൂളെ പോലെയുള്ള ആത്മീയ പ്രസ്ഥാനങ്ങളിൽ പോകുന്നത് വഴി ഇങ്ങനെയുള്ള ദുഷ്സ്വഭാവങ്ങൾ നമ്മളെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യുവാൻ സാധ്യതയുണ്ടാകണം. സൗന്ദര്യത്തിലും കഴിവിലും മിടുക്കിലും സമ്പത്തിലുമൊക്കെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് മനസ്സ് വിഷമിക്കുന്നതും ആ കാലത്തിൽ സംഭവിക്കാം. നാം നാമായിട്ടിരിക്കുന്നതാണ് നല്ലത്, മറ്റൊരാൾ ആകാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അനാവശ്യ താരതമ്യങ്ങൾ നമുക്ക് ഏറെ ഗുണത്തേക്കാൾ ദോഷം ചെയ്യും. പരസ്പര ആകർഷണം പാപമെന്ന് കരുതി അധികം കുറ്റബോധത്തിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം കളയാതെ നിങ്ങളുടെ ഭാവി ഭദ്രതയാക്കുവാനുള്ള പരിശ്രമം ഉണ്ടാകണം. ഈ പരസ്പര ആകർഷണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നതിന് മൂലം നമ്മുടേതായിട്ടുള്ള പല കാര്യങ്ങൾക്കും സമയം കണ്ടെത്താതെ പോകുന്നു. അതായത് നമ്മുടെ ഭാവിക്ക് നല്ലത് ഉതകുന്നതിന് പകരം ഭാവിക്ക് അതൊക്കെ ദൂഷ്യമാണ് സംഭവിക്കുന്നത്. അതുപോലെ മദ്യം, മയക്കുമരുന്ന്, ഇതിൻ്റെയൊക്കെ ഉപയോഗം ഈ പ്രായത്തിൽ കടന്നുകൂടാനുള്ള സാധ്യത ഏറെയുണ്ട്. എന്നാൽ ആ സമയത്ത് സങ്കീർത്തനക്കാരന്റെ വാക്കുകൾ നമ്മുടെ ചെവിയിൽ ഉണ്ടാകണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ആ ഒരു വാക്യം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകണം. നാം ഇന്ന് പഠിച്ചത് കൗമാരക്കാരുടെ പലതരത്തിലുള്ള വളർച്ചകളും കൗമാരക്കാർ നേരിടുന്ന പ്രശ്നങ്ങളുമാണല്ലോ. നിങ്ങൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന്
അതിജീവിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.